നമസ്കാരം. എഐസിസി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് 1000 വോട്ട് കിട്ടരുത് എന്ന നിർബന്ധ ബുദ്ധി കേരളത്തിലെ ഹൈക്കമാൻഡ് നേതാക്കൾക്ക് ഉണ്ടായിരുന്നു. കേരളത്തിലെ വോട്ടിൽ 200 നേടിയാൽ മാത്രമേ തരൂരിന് 1000 വോട്ട് നേടാനാകൂവെന്നായിരുന്നു ഇവരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ പരസ്യമായി പോലും വോട്ടർമാരെ ചിലർ ഭീഷണിപ്പെടുത്തി. എ കെ ആന്റണിയുടെ മനസ്സ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ഒപ്പമായിരുന്നു. ആന്റണി തന്നെ ഖാർഗെയുടെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടതും കേരളത്തിൽ തരൂർ ക്ലച്ച് പിടിക്കില്ല എന്നും രാജ്യത്ത് ആകെ കിട്ടുന്ന വോട്ട് 250 താഴെയാക്കാനുമായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. എഐസിസി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഖാർഗെ അനുകൂല പിച്ചൊരുക്കിയിട്ടും ശശി തരൂർ എന്ന പോരാളി സെഞ്ചുറി അടിച്ചു. പക്ഷേ ജയിക്കാൻ അനുവദിക്കാത്ത കുതന്ത്രത്തിലൂടെ പോരാളിയെ അവർ തോൽപ്പിച്ചു. അപ്പോഴും താരം തരൂർ തന്നെ. ഖാർഗെയുടെ വിജയം എല്ലാവർക്കും ഉറപ്പായിരുന്നു. കോൺഗ്രസിന്റെ ചരിത്രവും ഹൈക്കമാൻഡ് നേതാവിന് തുണയായി. ഇതിനെ വെല്ലുവിളിച്ചാണ് തരൂർ പ്രചരണത്തിൽ നിറഞ്ഞത്. G21 നേതാക്കളുടെ കൂട്ടായ്മയെ കൊണ്ടുപോലും തരൂരിനെതിരെ പ്രസ്താവന ഇറക്കി. അപമാനിക്കൽ പലതും പലതും പറഞ്ഞു. അതേസമയം ട്രെയിനി എന്ന് വിളിച്ചവർ മുതൽ ജനപിന്തുണയില്ല എന്ന് കളിയാക്കിയവർ പോലുമുണ്ട്. എന്നിട്ടും തരൂർ തലയുയർത്തി 1000 വോട്ട് നേടി. കോൺഗ്രസിൽ നേതൃവിരുദ്ധ വികാരം ശക്തമാണ് എന്ന് തെളിയിക്കാൻ ഈ 1000 വോട്ടുകൾക്ക് കഴിയും. തരൂരിന്റെ നാമനിർദ്ദേശ പത്രികയിൽ 15 മലയാളികൾ വോട്ട് ചെയ്തു. തമ്പാനൂർ രവിയും ശബരിനാഥും ഈ വിപ്ലവത്തിന്റെ ഭാഗമായി. എ കെ ആന്റണി എതിർത്തിട്ടും ആന്റണിയുടെ മകൻ തരൂരിനെ പിന്തുണച്ചു. ഇതിന് സമാനമായി കോൺഗ്രസിലെ ദേശീയ നേതാക്കളുടെ മക്കളെല്ലാം തരൂരിന് ഒപ്പമായിരുന്നു. ചിദംബരത്തിന്റെ മകൻ കാർത്തിയും രാജേഷ് പൈലറ്റിന്റെ മകൻ സച്ചിൻ പൈലറ്റും ഷീല ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിതും തരൂരിന് കരുത്തായി. 2000 സോണിയക്കെതിരെ ജിതേന്ദ്ര പ്രസാദയെ മത്സരിപ്പിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം പരസ്യമായ നേതൃത്വത്തെ വെല്ലുവിളിച്ചു. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിനു ശേഷം 1999 പാർട്ടി ചുമതല സോണിയാഗാന്ധിയെ ഏൽപ്പിച്ചത് കോൺഗ്രസിനുള്ളിൽ വലിയ കലാപം സൃഷ്ടിച്ചിരുന്നു. സോണിയയുടെ ഇറ്റാലിയൻ പൗരത്വവും പരിചയക്കുറവും ചൂണ്ടിക്കാട്ടി അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രതിഷേധിച്ച് ശരത് പവാറിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി വിട്ടു. താരിഖ് അൻവറും പി എ സംഗ്മയും പവാറിനെ അനുഗമിച്ചു. വിമത പതാക രാജേഷ് പൈലറ്റിനെയും ജിതേന്ദ്ര പ്രസാദിനെയും ഏൽപ്പിച്ചായിരുന്നു ഇവരുടെ പാർട്ടി വിടൽ. പക്ഷേ ആ പോരാട്ടത്തിന് വോട്ടിന്റെ തിളക്കമുണ്ടായില്ല. സോണിയുടെ നേതൃത്വത്തെ വെല്ലുവിളിച്ച് അവർ പ്രചരണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ 55-കാരനായ രാജേഷ് പൈലറ്റ് ഒരു കാറപകടത്തിൽ മരിച്ചു. എന്നാൽ അന്ന് പ്രസാദ് തന്റെ പോരാട്ടവുമായി മുന്നോട്ടു പോയി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപും ശേഷവും വോട്ടവകാശമുള്ള PCC പ്രതിനിധികളുടെ പട്ടികയിൽ കൃത്രിമം നടന്നതായി ആരോപണം ഉന്നയിച്ചിരുന്നു. വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നു എന്ന ആരോപണം നിലനിൽക്കെ തന്നെ 2000 ജിതേന്ദ്ര പ്രസാദ് സോണിയാഗാന്ധിക്കെതിരെ മത്സരിച്ചു. 2000 നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണി തീർന്നപ്പോൾ 7542 വോട്ടുകളിൽ 94 വോട്ടുകൾ മാത്രമാണ് പ്രസാദയ്ക്ക് കിട്ടിയത്. വൻ ഭൂരിപക്ഷം നേടി സോണിയ കോൺഗ്രസ് അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെയാണ് തരൂരിന്റെ 1000 കടന്നുള്ള വോട്ടിന് തിളക്കം കൂടുന്നത്. 2022 കേരളത്തിൽ ഉമ്മൻചാണ്ടി തന്ത്രപരമായി നിഷ്പക്ഷത കാട്ടി. ഇത് തരൂരിന് ഗുണമായി. എന്നാൽ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കൾ തരൂരിനെ എതിർത്തു. കൊടിക്കുന്നിൽ സുരേഷ് കടന്നാക്രമണവും നടത്തി. എന്നാൽ ഇതൊന്നും കേരളത്തിലെ വോട്ടർമാരെ സ്വാധീനിച്ചില്ല. 200+ വോട്ട് കേരളത്തിൽ നിന്ന് തരൂരിന് കിട്ടിയതായാണ് അന്തിമ ഫല സൂചനകളുടെ വിശകലനം നൽകുന്നത്. കേരളത്തിലെ പകുതിയിലധികം വോട്ട് പിടിച്ചതുകൊണ്ട് മാത്രമാണ് തരൂരിന് 1000 വോട്ട് കടക്കാൻ കഴിഞ്ഞത് എന്ന വിലയിരുത്തൽ സജീവമാണ്. അസാധു വോട്ടുകളും തരൂരിന് പോൾ ചെയ്തതാണ് എന്ന വാദവും സജീവമാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന്റെ പിന്തുണ ഇല്ലാതിരുന്നിട്ടും വീറോടെ മത്സരിച്ച് 1000 വോട്ട് നേടിയ പോരാളിയാവുകയാണ് തരൂർ. മത്സരഫലം വന്ന ശേഷം ശബരിനാഥൻ ഇട്ട പോസ്റ്റിലെ വാചകങ്ങൾ ഇതിന് തെളിവുമാണ്. ഡോക്ടർ ശശി തരൂരിന് ലഭിച്ച 1072 വോട്ട് ഒട്ടും ചെറുതല്ല. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പാർട്ടിക്കുള്ളിൽ പുതിയ ആശയങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ട് സധൈര്യം അദ്ദേഹം മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് അനുകൂലികളെയും ഉത്തേജിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഈ വോട്ടിന് അതിന്റെ 10 മടങ്ങ് മൂല്യമുണ്ട്. കോൺഗ്രസ് ഒരു വലിയ ആൽമരമാണ്. ഈ ആൽമര ചുവട്ടിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്.